യിശുമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17:19. അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഈശോ പറയുന്ന കാര്യമായതല്ലേ. ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി സ്വയം വിശുദ്ധീകരിക്കുന്ന ഈശോയെ നമ്മളിവിടെ കാണുകയും ഈ ഒരു വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് മടിയാം. മറ്റുള്ളവരെ തിരുത്താനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തിരുത്തലുകളൊന്നും സ്വീകരിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എന്നാൽ ഈശോ കൃത്യമായിട്ട് ഇന്ന് എന്നോട് പറയുന്നത് സ്വയം തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടത്തുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു വിശുദ്ധീകരണവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ള അതുകൊണ്ടാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ ആ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് അവ പരിഹരിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ മറ്റൊരുവിനെ തിരുത്താനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ഒരിക്കലും തിരുത്താൻ പോകരുത് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പോലും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നമ്മൾ ചെയ്യരുത്. ഏറ്റവും ആദ്യം ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കണം. ഈശോ ചെയ്തത് അത് തന്നെയല്ലേ. അവൻ്റെ ജീവിതമായിരുന്നു മാതൃക. അവൻ ജീവിതത്തിൽ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് കണ്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യാനായിട്ടല്ല, ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല മാതൃക നമുക്ക് പങ്കുവച്ചു കൊടുക്കുക. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് കഴുകിക്കളയാനായിട്ട്, നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട്, ദൈവത്തിനു മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട്, വിശുദ്ധമായ ജീവിതത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അങ്ങനെ മറ്റുള്ളവർക്ക് നന്മകൾ പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.